ഇവിടെ ഒരാളുടെ പേര് മാത്രമാണ് മുഴങ്ങുന്നത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി അല്ലേ അദ്ദേഹം? അദ്ദേഹം എന്തിനാണ് ഒരു മതവിഭാഗത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കുക? അഭിമാനത്തോടുകൂടി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നടന്നു പോകുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അസുലഭ നിമിഷമായിരിക്കും. ചാണക്യ തന്ത്രങ്ങൾ മെനഞ്ഞത് നരേന്ദ്രമോദിയായിരുന്നു. നമസ്കാരം. രാമമന്ത്രം ചൊല്ലി അയോധ്യയും രാജ്യവും. അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനമായിരുന്നു ഇന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, അതോടൊപ്പം തന്നെ RSS മേധാവി മോഹൻ ഭാഗവത്, UPയിലെ ഗവർണർ, അങ്ങനെ പല പൗരപ്രമുഖരാലും ഇന്നത്തെ യോഗം അല്ലെങ്കിൽ ഇന്നത്തെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് വിപുലമായി തന്നെ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ തന്നെ കൊണ്ടാടി. ഇവിടെ ഒരാളുടെ പേര് മാത്രമാണ് മുഴങ്ങുന്നത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നരേന്ദ്ര ദാമോദര ദാസ് മോദി. നരേന്ദ്രമോദി എന്തിനാണ് അയോധ്യ ക്ഷേത്ര പരിപാടിയിൽ പങ്കെടുക്കുന്നത്? ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി അല്ലേ അദ്ദേഹം? അദ്ദേഹം എന്തിനാണ് ഒരു മതവിഭാഗത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നത്? ഇത്തരം ചോദ്യങ്ങൾ പലർക്കും മുൻപിലുണ്ട്. അത്തരം നവമാധ്യമങ്ങളിലെ പോസ്റ്റുകളും ശ്രദ്ധിക്കപ്പെട്ടു. എന്നാൽ ആരായിരുന്നു നരേന്ദ്രമോദി? ഈ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ റോൾ? അങ്ങ് രഥയാത്ര മുതൽ LK അദ്വാനി നയിച്ച രഥയാത്ര, പിന്നീട് കർസേവകരുടെ നടപടികൾ, നിയമ വ്യവഹാരങ്ങൾ ഒക്കെ വരുന്നതിന് മുൻപ്, ഇതിനെല്ലാം തൊട്ട് മുൻപ് LK അദ്വാനിയോടൊപ്പം ഉണ്ടായിരുന്നു നരേന്ദ്ര ദാമോദര ദാസ് മോദി എന്ന നരേന്ദ്രമോദി. അദ്ദേഹമായിരുന്നു ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചത്, മുന്നിൽ നിന്നത് LK അദ്വാനി എന്ന് മാത്രം. ചാണക്യ തന്ത്രങ്ങൾ മെനഞ്ഞത് നരേന്ദ്രമോദിയായിരുന്നു. അങ്ങനെയുള്ള ഒരാളാണ് ഇന്ന് ഈ പ്രാണപ്രതിഷ്ഠാ പരിപാടിയിൽ പങ്കെടുക്കുന്നതും നേതൃത്വം നൽകുന്നതും. അതിൽ എന്താണ് തെറ്റ്? നരേന്ദ്രമോദിയെപ്പോലെ ചിന്തകൻ, അതായത് നാളെ നടക്കാനിരിക്കുന്ന ആ മനോഹര മുഹൂർത്തം എന്തുകൊണ്ടും നരേന്ദ്രമോദി അറിഞ്ഞ് മനസ്സിലാക്കി നേരത്തെ തന്നെ കണ്ടു കാണും. അതുകൊണ്ട് തന്നെയാണ് അന്ന് LK അദ്വാനിക്ക് പിറകിൽ നിന്ന് ഈ പരിപാടിയെ നയിച്ച ആൾ. LK അദ്വാനിക്ക് ഇക്കാര്യങ്ങളിലെല്ലാം ഉപദേശങ്ങൾ നൽകിയിരുന്ന ആൾ. എന്തിനേറെ LK അദ്വാനിക്ക് വിവാദ പ്രസംഗങ്ങൾ പോലും എഴുതി കൊടുത്തിരുന്നത് നരേന്ദ്രമോദിയായിരുന്നു. അത്തരത്തിൽ അതേ നരേന്ദ്രമോദി ഇന്ന് ആദ്യമായി ആ പടികൾ ചവിട്ടി രാമനെ കാണാൻ പോകുമ്പോൾ വേറെ ആരുമില്ല, മറ്റു പരിവാരങ്ങളില്ലാതെ അഭിമാനത്തോടുകൂടി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നടന്നു പോകുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അസുലഭ നിമിഷമായിരിക്കും ഇന്നത്തെ ഈ പരിപാടി. അത്തരത്തിൽ രാമപ്രതിഷ്ഠാ ദിനത്തിൽ എന്തുകൊണ്ടും നരേന്ദ്രമോദിയല്ലാതെ മറ്റാരാണ് അവിടെ പങ്കെടുക്കേണ്ടത്? വർഷങ്ങൾക്ക് മുമ്പ് ഇതെല്ലാം ഗണിച്ചു മനസ്സിലാക്കിയ ഒരാളാണ് അദ്ദേഹം. ഇതിൻ്റെ ഒരു പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് അല്ലെങ്കിൽ പുതിയൊരമ്പലം വരുമെന്നോ അന്ന് താൻ പ്രധാനമന്ത്രിയായിരിക്കുമെന്നോ എന്ന് പോലും അദ്ദേഹം കരുതി കാണില്ല. പക്ഷേ മുൻകൂട്ടി എല്ലാം ഗണിച്ചുകൊണ്ട് ചാണക്യ തന്ത്രങ്ങളോടുകൂടി അവരുടെ നയം നടപ്പിലാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എങ്ങനെയാണ്, എന്താണ് രാമക്ഷേത്ര ഭൂമി, എന്താണ് അയോധ്യയിലെ പുതിയ ക്ഷേത്രം, പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നടന്നത് എങ്ങനെയൊക്കെ വിലയിരുത്താം നമുക്ക്. രാവിലെ 11:30 ആരംഭിച്ച താന്ത്രിക വിധി പ്രകാരമുള്ള ചടങ്ങുകൾക്ക് ശേഷം ഏതാണ്ട് 12:30 പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നത്. മുഖ്യ യജമാനൻ കൂടിയായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ സമയത്തോടുകൂടി അയോധ്യയിലെത്തി. കാശിയിലെ പുരോഹിതൻ ലക്ഷ്മികാന്ത് ദീക്ഷിതിൻ്റെ നേതൃത്വത്തിൽ നടന്ന അനുഷ്ഠാന ചടങ്ങുകൾ ഇന്നലെ പൂർത്തിയായിരുന്നു. വിവിധ പുണ്യ തീർത്ഥങ്ങളിൽ നിന്നുള്ള 114 കലശങ്ങളിലെ ജലം ഉപയോഗിച്ച് അഭിഷേകം നടന്നു. ഇന്നലെ ശിയാദിവാസത്തിന് കിടത്തിയ വിഗ്രഹത്തെ ഉണർത്താനുള്ള ജാഗരണ അധിവാസം പുലർച്ചെ ആരംഭിച്ചു. മൈസൂരുവിലെ ശില്പി അരുൺ യോഗിരാജ് കൃഷ്ണശിലയിൽ തീർത്ത 51-inch വിഗ്രഹമാണ് പ്രതിഷ്ഠ. 5 വയസ്സുള്ള ബാലനായ രാമന്റെ വിഗ്രഹമാണിത്. ഇതോടൊപ്പം ഇതുവരെ താൽക്കാലിക ക്ഷേത്രത്തിൽ ആരാധിച്ചിരുന്ന രാമലല്ല വിഗ്രഹമടക്കമുള്ളവയും ഉണ്ട്. നാളെ മുതലാണ് പൊതുജനങ്ങൾക്കുള്ള സന്ദർശനം അനുവദിക്കുന്നത്. ചടങ്ങുകൾക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിഥികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു.
ശ്രദ്ധേ മഞ്ച് സഭി സന്ത് ഏവം ഋഷിഗണ് യഹ ഉപസ്ഥിത് ഓർ വിശ്വക്കെ കോണേ കോണേ മേ 8000 പേർക്കാണ് ചടങ്ങുകളിലേക്ക് ക്ഷണം. കേരളത്തിൽ നിന്ന് പി ടി ഉഷയടക്കം 20 പ്രമുഖരും 22 സന്യാസിമാരും പങ്കെടുത്തു. അയോധ്യയിൽ എല്ലാ വഴികളും എത്തുന്നതും രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന വേദിയിലേക്കായിരുന്നു. പാതയോരങ്ങളിലെല്ലാം ആഘോഷമേളകൾ, മൈക്കിലൂടെ സദാസമയവും രാമകഥാ പ്രഭാഷണങ്ങളും കീർത്തനങ്ങളും, ചെറുക്ഷേത്രങ്ങളിലൊക്കെ ഭജനകളും പൂജകളും മന്ത്രോച്ചാരണങ്ങളും, ആനന്ദ നൃത്തമാടി നീങ്ങുന്ന ഭക്ത സംഘം, പുഷ്പാലങ്കാരങ്ങൾ, വർണ്ണവിളക്കുകൾ, വിളക്കുകാലുകളിൽ LED ലൈറ്റിൽ തീർത്ത രാമരൂപങ്ങൾ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനും അഭിവാദ്യം അർപ്പിച്ചുള്ള വലിയ ബോർഡുകളുമുണ്ട് പാതയോരങ്ങളിൽ. മിക്കയിടത്തും സൗജന്യ ഭക്ഷണ വിതരണത്തിന് തിരക്ക്. വിദേശങ്ങളിൽ നിന്നടക്കം ആയിരക്കണക്കിന് ആളുകളാണ് എത്തിക്കൊണ്ടിരുന്നത്. പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം അത് കോടികളാകുമെന്നാണ് പ്രതീക്ഷ. അയോധ്യയുടെ ജീവിത നിലവാരത്തിൽ വലിയ മാറ്റമുണ്ടാകും. ഇപ്പോൾ തന്നെ അത് പ്രകടമാണ്. രണ്ട് വാഹനങ്ങൾ നേർക്ക് നേർ വന്നാൽ ഗതാഗതക്കുരുക്കുണ്ടാകുന്ന റോഡുകളെല്ലാം രാജപാതകളായി. ക്ഷേത്രത്തിലേക്ക് പോകുന്ന റാംപഥ് തന്നെ ഉദാഹരണം. പാതക്കിരുവശവും ഒരേ രൂപത്തിലുള്ള കെട്ടിടങ്ങൾ. UP സർക്കാരും അയോധ്യ മുനിസിപ്പൽ കോർപ്പറേഷനും ചേർന്നാണ് കെട്ടിടങ്ങളുടെ മുൻഭാഗങ്ങളെല്ലാം മിനുക്കിയെടുക്കുന്നത്. കയ്യേറ്റങ്ങളെല്ലാം യോഗി ആദിത്യനാഥ് സർക്കാർ ഒഴിപ്പിച്ചെടുത്തു. ഫൈസാബാദ്, അയോധ്യ ഇരട്ട നഗരങ്ങൾക്ക് ഇപ്പോൾ ഒറ്റപ്പേര് അയോധ്യ. അയോധ്യയുടെ തുടക്കം മുതൽ മാറ്റങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങും. ബൈപ്പാസ് ചേരുന്നതിനടുത്ത് നയാഘാട്ടിയിലെ ലതാ മങ്കേഷ്കർ ചൌക്കിനടുത്ത് വരെ വാഹനങ്ങളിലെത്താം. 24 മണിക്കൂറും ലതയുടെ മധുര സ്വരത്തിൽ രാംധുൻ മുഴങ്ങുന്ന ചൌക്കിലെ വലിയ വീണയുടെ ശില്പമുണ്ട്. അതിനടുത്താണ് ദീപാവലി ആഘോഷങ്ങൾ നടക്കുന്ന റാം കി പൈഡി. ഇരുവശത്തുമുള്ള പടിക്കെട്ടുകളിലിരുന്ന് സരയൂ നദിയുടെ സൗന്ദര്യം കാണാം. രാത്രികളിൽ വിവിധ വർണ്ണങ്ങളിൽ തിളങ്ങുന്ന അയോധ്യയുടെ പശ്ചാത്തലത്തിൽ മ്യൂസിക്കൽ ഫൗണ്ടേഷൻ ബിഗ് സ്ക്രീനിൽ രാമകഥയും കാണാം. ഐ ലവ് അയോധ്യ എന്ന കൂറ്റൻ ബോർഡിനരികിൽ നിന്ന് പടമെടുക്കാം. തൊട്ടപ്പുറത്ത് സന്ധ്യയ്ക്ക് സരയൂ നദിയിലെ ആരതിയുണ്ട്. വാരണാസിയുടെ അത്ര തിരക്കിപ്പോളില്ലെങ്കിലും വൈകാതെ ആ തലത്തിലേക്ക് ഉയരാൻ സാധ്യതയേറെ. പുതിയ അധ്യായത്തിനാണ് ഇന്ന് തുടക്കം കുറിക്കുന്നതെന്ന് ഓരോ അയോധ്യവാസിക്കും അറിയാം. ക്ഷേമകരമായ രാമരാജ്യമാകും അയോധ്യ എന്നാണ് അവരുടെ പ്രതീക്ഷ. ഹനുമാൻഗഢി ക്ഷേത്ര പരിസരത്ത് ചായ വിൽക്കുന്ന ശ്യാംലാൽ മുതൽ റാംപഥിൽ ശ്രീരാമരൂപങ്ങളും കൊടികളുമൊക്കെ വിൽക്കുന്ന സയ്യിദ് അർമാൻ വരെ ജീവിതത്തിൻ്റെ പുതിയ കഥാനുഭവങ്ങൾക്ക് കാത്തിരിക്കുകയാണ്. ഇനി വിഗ്രഹത്തിലേക്ക് പോകാം. 51 ഇഞ്ച് ഉയരമുള്ള കൃഷ്ണശിലയിൽ കൊത്തിയെടുത്ത 3 അടി വീതിയുള്ള വിഗ്രഹമാണ് അയോധ്യയിൽ പ്രതിഷ്ഠിക്കുന്നത്. 5 വയസ്സുള്ള ബാലന്റെ രൂപത്തിലാണ് ശ്രീരാമ സങ്കല്പം. 300 കോടി വർഷം പഴക്കമുള്ള കല്ലിൽ നിന്നാണ് കൊത്തിയെടുക്കുന്നതെന്ന് ശില്പി മൈസൂരു സ്വദേശി അരുൺ യോഗിരാജ് പറയുന്നു. 200 കിലോയോളം ഭാരമുണ്ട്. ആടയാഭരണങ്ങൾ അണിഞ്ഞ വിഗ്രഹത്തിൻ്റെ ഇടതു കയ്യിൽ വില്ലും അമ്പും ഉണ്ടാകും. വിഗ്രഹത്തിൻ്റെ മുകൾ വശത്ത് കിരീടത്തിന് മുകളിൽ പരമശിവൻ. രാമനവമി നാളിൽ സൂര്യപ്രകാശം മുകളിൽ പതിക്കുന്ന വിധത്തിലാണ് ക്ഷേത്ര നിർമ്മിതി. പ്രഭാമണ്ഡലത്തിൽ, അതായത് വിഗ്രഹത്തിന് ചുറ്റുമുള്ള ആർച്ച് പോലെയുള്ള ഭാഗം, ഇരുവശത്തും മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങൾ. ഒരു വശത്ത് താഴെ ഭക്ത ഹനുമാൻ, മറുവശത്ത് താഴെ ഗരുഡൻ. ദശാവതാരങ്ങൾക്ക് മുകളിൽ ഇരുവശത്തുമായി അശ്വിനി ദേവൻ. ഓംകാരം, ശംഖ്, ചക്രം, ഗദ, സ്വസ്തിക. വിഗ്രഹം നിൽക്കുന്ന താമരയ്ക്ക് കീഴെ ദ്വാരപാലകരായി വിവിധ ദേവതകൾ. കർസേവപുരത്തെ യജ്ഞശാലയിൽ സൂക്ഷിച്ചിരുന്ന വലിയ ചെമ്പുകുടത്തിലെ വെള്ളം കൊണ്ടാണ് പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ഇന്ന് രാമവിഗ്രഹത്തിൽ അഭിഷേകം നടത്തിയത്. സീതയുടെ നാടെന്ന് കരുതപ്പെടുന്ന നേപ്പാളിലെ 16 പുണ്യനദികളിൽ നിന്നുള്ള ജലമാണ് ഇതിലുള്ളത്. ജോധ്പുരിയിലെ സാന്ദീപനി ഗോശാലയിൽ നിന്നുള്ള കാമധനു പശുക്കളുടെ 630 കിലോഗ്രാം നെയ്യാണ് അഭിഷേകത്തിന് ഉപയോഗിച്ചത്. 109 കുടങ്ങളിലായി ഇത് സൂക്ഷിച്ചിട്ടുണ്ട്. വാൽമീകി മഹർഷിക്ക് ജ്ഞാനം സിദ്ധിച്ച അസമിൽ നിന്നുള്ള തീർത്ഥവും എത്തിച്ചു. തമിഴ്നാട്ടിൽ കുറ്റൻ മണിയടക്കം രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഒട്ടേറെ സമ്മാനങ്ങൾ രാമക്ഷേത്രത്തിലേക്ക് കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. ഉജ്ജനിയിൽ നിന്നെത്തിച്ച 5 ലക്ഷം ലിറ്റർ 3 ട്രക്കുകളിലായി ഇന്നലെ അയോധ്യയിലെത്തി. ക്ഷണം കിട്ടിയെത്തുന്ന പല സന്യാസിമാരും വെള്ളിപ്പാതകങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ, നിവേദ്യങ്ങൾ എന്നിവ ആഘോഷമായി കൊണ്ടുവന്നു. പാക് അധിനിവേശ കശ്മീരിലെ ശാരദാപിണ്ഡ കുണ്ഡത്തിൽ നിന്നും
തീർത്ഥജലം തൻവീർ അഹമ്മദ് എന്ന വ്യക്തി അയച്ചതും ഇന്ന് അഭിഷേകത്തിന് ഉപയോഗിച്ചു. ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ തപാൽ സർവീസ് ഇല്ലാത്തതിനാൽ ബ്രിട്ടൻ വഴിയാണ് ഇത് എത്തിച്ചിരിക്കുന്നത്. പാക് അധിനിവേശ കശ്മീരിൽ നിന്ന് ഇസ്ലാമാബാദിലെത്തിച്ച് അവിടെ നിന്നും തൻവീറിൻ്റെ ലണ്ടനിലുള്ള മകൾ മഗരിബിക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു. മഗരിബി അത് സോനാൽ ഷർ എന്ന കശ്മീരി പണ്ഡിറ്റ് വഴി അഹമ്മദാബാദിലും അവിടെ നിന്ന് അയോധ്യയിലും എത്തിക്കുകയായിരുന്നു. രാമക്ഷേത്രം നിർമ്മാണ മികവിൻ്റെ തിളക്കം കൂടിയാണ്. ഒരിക്കൽ എത്തുന്നയാൾ ഒരിക്കലും മറക്കാനാകാത്ത ദൃശ്യാനുഭവമാണ് ഇവിടെ നിന്നും ലഭിക്കുക. ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കുമ്പോൾ തന്നെ കണ്ടെത്തിയിരിക്കുന്ന കാഴ്ചകളാണ് ഭക്തർക്ക് അനുഭവപ്പെടുക. 1000 വർഷം ഒരു അനക്കവും തട്ടാതെ നിൽക്കുന്ന രീതിയിൽ നിർമ്മിക്കപ്പെട്ടു എന്നാണ് ക്ഷേത്ര ട്രസ്റ്റ് പറയുന്നത്. നാഗര ദ്രാവിഡ ശൈലികളുടെ മിശ്രണം. ഗർഭഗൃഹമടങ്ങുന്ന ഭാഗത്തിന് നാഗര ശൈലി, ഉപക്ഷേത്രങ്ങൾക്ക് ദ്രാവിഡ ശൈലി. ക്ഷേത്ര ചുമരുകളിൽ രാജസ്ഥാനിൽ നിന്നുള്ള വെളുത്ത മാക്രാന മാർബിൾ, തറയിൽ മധ്യപ്രദേശിലെ മാണ്ഡലിൽ നിന്നുള്ള മാർബിൾ, രാമവിഗ്രഹത്തിൻ്റെ നെറ്റിയിൽ രാമനവമി ദിവസം സൂര്യപ്രകാശം പതിക്കുന്ന വിധം നിർമ്മാണം. രാമക്ഷേത്ര നിർമ്മാണത്തിനായി രാജ്യത്തെ 550-ലേറെ ക്ഷേത്രങ്ങളുടെ നിർമ്മാണ ശൈലി വിശകലനം ചെയ്തു. സപ്തർഷികൾക്കും അഹല്യയ്ക്കും വേണ്ടി ഉപക്ഷേത്രങ്ങൾ, ജടായു പ്രതിമ, സീതാകൂപം, തൂണിലും തറയിലുമെല്ലാം രാമായണ കഥകൾ, മേൽക്കൂരയിലും ശില്പ ചാതുര്യം, ചുറ്റുമുള്ള അമാവ രാമക്ഷേത്രമടക്കമുള്ളവിടെ നവീകരണവും നടക്കുന്നു. തറ നിർമ്മാണത്തിന് 17,000 വലിയ കല്ലുകൾ, അതായത് 3 ടൺ വരെ ഭാരമുള്ളവ. ഇരുമ്പ് ഉപയോഗിക്കാതെ ചുമരുകൾ ഭാരം താങ്ങി അടിത്തറയിൽ ഊന്നുന്ന വിധം നിർമ്മാണം. ശിലകൾ യോജിപ്പിക്കാനും പാളികൾ പാകാനുമെല്ലാം ഇരുമ്പിന് പകരം ഉപയോഗിച്ചത് ചെമ്പ്. തറയിലെ ഈർപ്പമുള്ള മണ്ണ് ഉറപ്പിച്ചു നിർത്താൻ ഉപയോഗിച്ചത് റോളർ കോംപാക്റ്റഡ് കോൺക്രീറ്റ് എന്ന പ്രത്യേക കൂട്ട്. അടിത്തറയിൽ ശ്രീരാമൻ എഴുതിയ 200,000-ലേറെ ഇഷ്ടികകൾ. ചുമരുകൾക്ക് രാജസ്ഥാനിലുള്ള ബൻസി പഹാപൂർ സാൻഡ്സ്റ്റോണുകൾ. ഗർഭഗൃഹം താഴത്തെ നിലയിൽ. രാംലല്ലയുടെ ഉത്സവമൂർത്തിയും അചലമൂർത്തിയും ഇവിടെയാണ്. 1-ാം നിലയിൽ ശ്രീരാം ദർബാറിന് പുറമെ 5 മണ്ഡപങ്ങൾ: രംഗമണ്ഡപം, നൃത്തമണ്ഡപം, സഭാമണ്ഡപം, പ്രാർത്ഥനാ മണ്ഡപം, കീർത്തനാ മണ്ഡപം. പ്രതിഷ്ഠാബാലനായ രാമനായതിനാൽ സീതാ വിഗ്രഹവും ഈ നിലയിലുണ്ട്. 2-ാം നില കാഴ്ചയ്ക്ക്. ഇവിടേക്ക് ഭക്തർക്ക് പ്രവേശനമുണ്ടാകില്ല. വിവിധ നിർമ്മാണ ജോലികൾക്കായി 4,000 പേർ 24 മണിക്കൂറിൽ ഷിഫ്റ്റുകൾ മാറി മാറി ജോലി ചെയ്തിരുന്നു. കൊത്തുപണികൾ ചെയ്യാൻ മാത്രം 500 പേർ. അങ്ങനെ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത അത്രയധികം പ്രത്യേകതകളാണ് രാമജന്മ ഭൂമിയിൽ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ളത്. ഭാവിയിൽ വലിയ ഒരു ടൂറിസം രംഗത്തേക്കുള്ള വാഗ്ദാനം കൂടിയാണ് ഈ ക്ഷേത്രം. ആരാധനകൾക്ക് പുറമെ ഏവർക്കും വന്നു പോകാനാകുന്ന ഒരു ഇടം എന്നുള്ളൊരു പ്രത്യേകതയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ട്. അങ്ങനെ BJP അല്ലെങ്കിൽ മോദി അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഒരു വിഭാഗം ആഗ്രഹിച്ച ആ നിമിഷം അത് പൂവണിഞ്ഞു കഴിഞ്ഞു. പൂർണ്ണമായും ക്ഷേത്രം ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയും പൂർണ്ണമായും നവീകരണ പ്രവൃത്തികൾ നടക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മറ്റൊരു ലോകമഹാ അത്ഭുതത്തിലേക്ക് രാമക്ഷേത്രവും എത്തിച്ചേരുമെന്ന പ്രതീക്ഷയിലാണ് രാജ്യം.